ശിലായുഗ കാലഘട്ടത്തിൽ അഞ്ച് നാടുകൾ എന്നറിയപ്പെട്ട മറയൂർ, കാരയൂർ, കീഴാന്തൂർ, കാന്തല്ലൂർ, കൊട്ടകുടി എന്നീ നാടുകൾ ചേർന്നതാണ് ഇത്. ഇപ്പോൾ ഇവിടെ ചരിത്രങ്ങളുടെ അവശേഷിപ്പുകൾ എന്നറിയപ്പെടുന്നത് ഡോൾമെൻസുകൾ അഥവാ മുനിയറകളാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ വിവിധ വ്യാഖ്യാനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും രേഖപ്പെടുത്താത്ത ചില വിചിത്ര വിവരങ്ങളാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. നാലടി വീതിയും നാലടി ഉയരവുമുള്ള ചില പാളികൾ കൊണ്ട് സ്വസ്തി ആകൃതിയിൽ നിർമ്മിക്കുന്നതാണ് ഈ കല്ലറകൾ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരം കല്ലറകൾ കാണാറുണ്ട്. കേരളത്തിൽ ഇതിനെ മുനിയറ എന്നും തമിഴ്നാട്ടിൽ പാണ്ടിക്കുഴി, കർണാടകയിൽ പാണ്ടാർ മനി, ഇന്ത്യയിൽ അധികമായി കണ്ടുവരുന്ന ആന്ധ്രാപ്രദേശിൽ പടുകല്ല്, തെലുങ്കാനയിൽ രാക്ഷസക്കല്ല്, ജാർഖണ്ഡിൽ അസുരനില എന്നിങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്തമായ പേരുകളോടെ ഇവ നിലകൊള്ളുന്നു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇത്തരം കല്ലറകൾ കണ്ടുവരാറുണ്ട്. എന്നാൽ കേരളത്തിൽ മുനിമാരുടെ നിർവ്വാണത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതിനാലായിരിക്കണം മുനിയറ എന്ന് പേര് വരാൻ കാരണം. ഇസ്രയേൽ, ഐസ്ലാൻഡ്, ഈജിപ്ത്, ജോർദാൻ എന്നീ രാജ്യങ്ങളിൽ ഇതുപോലുള്ള രൂപഘടനയിൽ കാണപ്പെടുന്ന ശവകുടീരങ്ങളുണ്ട്. അവിടെ മുനിമാർ ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ഇവിടെ ജൈനന്മാർ ഉണ്ടായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പാണ്ഡവർ ഉണ്ടാക്കിയ കുഴികൾ എന്നും പറഞ്ഞു വരുന്നുണ്ട്. അതിനാലായിരിക്കണം പാണ്ഡുകുഴി എന്ന് പറഞ്ഞു വന്നിരിക്കുക. അതും ഒരു നിഗമനത്തിലെത്താതെ ഒരു ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. ഇന്ത്യയിലെ എത്രയോ ആർക്കിയോളജിസ്റ്റുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു വലിയ ചോദ്യമാണിത്. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിലും കിഴക്കൻ ഏഷ്യയിലും കൊറിയയിലും ധാരാളമായി ഇത്തരം അറകൾ കണ്ടുവരാറുണ്ട്. ഇന്ത്യൻ ഭൂഖണ്ഡത്തിൽ പാകിസ്ഥാനിലും നേപ്പാളിലും വിസ്തൃതമായി ഇന്ത്യൻ പ്രദേശങ്ങളിലും കണ്ടുവരുന്നു. കാശ്മീർ മുതൽ തിരുനെൽവേലി വരെ നീണ്ടുകിടക്കുന്ന കല്ലറകളുടെ ഒരു വലിയൊരു വഴിത്താര തന്നെ നമുക്ക് കാണാം. ഒരു കാലഘട്ടത്തിലെ ഏതോ കുടിയേറ്റക്കാരുടെ ചരിത്ര സ്മാരകങ്ങളായി ഇവ ഇവിടെ നിലകൊള്ളുന്നു എന്നും പറയപ്പെടുന്നു. ഇന്ന് ഇതേത് ജനവിഭാഗത്തിൻ്റെ ആണെന്നും ഏത് ശില്പിയുടെ കരവിരുതുകൾ പതിച്ച കല്ലുകളാണെന്നും കണ്ടെത്താൻ കഴിയാതെ ചരിത്ര താളുകളിൽ മറയ്ക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. കിഴക്ക് പടിഞ്ഞാറ് ദിക്കുകളിലായി നിർമ്മിക്കപ്പെടുന്ന ഈ കല്ലറകളിൽ അടക്കം ചെയ്ത ശവശരീരങ്ങൾ ഏത് ജനവിഭാഗത്തിൻ്റെ ആയിരിക്കും എന്നുള്ളത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. BC 300 പണികഴിപ്പിച്ചതാണ് എന്ന് ആർക്കിയോളജി വിഭാഗം കാർബണേറ്റിൻ്റെ പരിശോധനാഫലമായി കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ ഇതുപോലെ ശവകുടീരങ്ങൾ ഉണ്ടാക്കിയ ജനവിഭാഗം കേരളത്തിലും ഉണ്ടായിരുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒന്നാണ്. 200 മുൻപ് തന്നെ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ നടത്തി വരുന്നുണ്ട്. ജൂതന്മാർ എത്തിയ ഇടങ്ങളിലാണ് ഇത്തരം കല്ലറകൾ അധികമായി കണ്ടുവരുന്നത്. അതിനൊരു കാരണമുണ്ട്. രണ്ട് വിഭാഗക്കാരാണ് കൂടുതലായും തെക്കുകിഴക്കു ഭാഗത്തായി ശവം അടക്കുന്നത്. ഒന്ന് ക്രിസ്ത്യൻ ജനവിഭാഗവും രണ്ട് ജൂതന്മാരും. കിഴക്കു പടിഞ്ഞാറ് ശവകുടീരം നടപ്പിലാക്കി വരുന്നത് മുസ്ലിം ജനവിഭാഗങ്ങളാണ്. ഹിന്ദു സംസ്കാരത്തിൽപ്പെട്ടവർ വടക്കുകിഴക്ക് ഭാഗങ്ങളിലും നടപ്പാക്കുന്നതാണ് കണ്ടുവരാറ്. BC ആയതിനാൽ ക്രിസ്ത്യൻ മതസ്ഥർ ആയിരിക്കില്ല എന്നും ഈ കാലഘട്ടത്തിൽ ജൂതന്മാരാണ് ഇന്ത്യയിലധികം ഉണ്ടായിരുന്നതെന്നും പറഞ്ഞു വരുന്നു. അങ്ങനെയാണ് ജൂതമതക്കാരുടെയാണ് എന്ന നിഗമനത്തിലെത്തിച്ചേരുക. ജൂയിഷ് ഹിസ്റ്ററിയിൽ പറയപ്പെടുന്നതനുസരിച്ച് BC 722 ആസ്ട്രേലിയൻ ചക്രവർത്തി ഡൻഗോൺ ഇസ്രയേലിനെ ആക്രമിച്ച് 29,270 തടവുകാരെ കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. ഇന്നത്തെ ഇറാഖിലെ ഒരു പട്ടണത്തിൽ അവർ താമസിച്ചു വന്നിരുന്നു എന്നും പറയപ്പെടുന്നു. ബൈബിളിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ഇത് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ ജനവിഭാഗം പിന്നീട് ഇസ്രയേലും കണ്ടിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത്. ഇവരെ പിൽക്കാലത്ത് ചരിത്രങ്ങളിൽ ലോസ് ട്രൈബൽസ് എന്നും പറയപ്പെട്ടു. ആ ജനവിഭാഗം ഇവരിൽ നിന്നും രക്ഷപ്പെട്ട്
ഇന്ത്യയിലെ തെന്നിന്ത്യയിൽ എത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ അവർ ഉണ്ടാക്കിയ ശവകുടീര കല്ലറകളാണ് ഇതെന്നും പറയപ്പെടുന്നു. കേരളത്തിൽ വയനാട്ടിൽ നിന്നും എത്തിയ ജൈവർ പാലക്കാട് ആലത്തൂർ ഭാഗത്തെത്തുകയും അവിടെ നിന്നും മൂന്ന് ഭാഗങ്ങളായി അവർ പാലായനം ചെയ്യപ്പെടുകയും പിന്നീട് പൊള്ളാച്ചി ഭാഗത്തെത്തിയ ജനവിഭാഗം മലകൾ താണ്ടി ഇവിടെ എത്തിയതാണെന്നും പറയപ്പെടുന്നു. ആര്യനാക്രമണം ഉണ്ടായ കാലഘട്ടത്തിൽ അന്ന് നേതാവായിരുന്നത് ശ്രീരാമൻ ആയിരുന്നു എന്നും പറയപ്പെടുന്നു. യുദ്ധത്തിന്റെ പരിണാമ ഫലമായി അവർ പാലായനം ചെയ്ത് സൗത്ത് ഇന്ത്യയിൽ എത്തിയെന്നും കേരളം പോലുള്ള പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു എന്നും പറയുന്നു. ചോളന്മാരും പാണ്ഡ്യന്മാരും ആയിരുന്ന അവർ കേരളം പോലുള്ള ഇടങ്ങളിൽ എത്തിപ്പെട്ടു. അവരുടെ കൊടിയടയാളത്തിൽ എത്തിപ്പെടുകയും ചെയ്തു. അങ്ങനെ എത്തി നിർമ്മിച്ച ഇത്തരം മരണാനന്തര അറകൾ പിൽക്കാലത്ത് പൊളിക്കപ്പെടുകയും അതിൽ നിന്നും ലഭിച്ച നീളം കൂടിയ കല്ലുകൾ ഉപയോഗിച്ച് ഗൃഹങ്ങളും നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. പ്രവാസികളായ ജ്യോതന്മാരായിരിക്കണം ഇത്തരത്തിലുള്ള കല്ലറകളുടെ ആശയം കൊണ്ടുവന്നത്. പിന്നീട് അത് കൈമാറ്റം ചെയ്യപ്പെട്ടതും ആയിരിക്കാം. സംഘകാലഘട്ടത്തിൽ ശവസംസ്കാര രീതി പറയപ്പെടുന്നത് അഞ്ച് തരത്തിലാണ്. ഒന്ന് ശുടുവേർ, രണ്ട് ഇടുവേർ, മൂന്ന് പതിപ്പോർ, നാല് തൽവാലിൻ അടക്കോർ, അഞ്ച് താഴിയിൽ എന്നിങ്ങനെയായിരുന്നു. ശുടുവേർ എന്നാൽ ചുടുന്നവർ എന്നർത്ഥം വരുന്നതാണ്. അതായത് ഹിന്ദു സംസ്കാരത്തിൽ ദഹിപ്പിക്കുന്ന രീതിയെയാണ് അവർ ശുടുവേർ എന്നുദ്ദേശിക്കുന്നത്. ഇടുവേർ എന്നത് പക്ഷികൾക്കും മൃഗാദികൾക്കും ഇട്ടുകൊടുക്കുന്ന രീതിയെക്കുറിച്ചാണ്. തോടുകളിലും പുഴകളിലും പതിക്കുന്ന രീതിയെ പതിപ്പോർ എന്നും പറയുന്നു. അത് കൂടുതലായും ദളിത് ആദിവാസികളിലാണ് കണ്ടുവരുന്നത്. അവർ ഇപ്പോഴും തുടർന്നു പോരുന്നതായി പറയപ്പെടുന്നുണ്ട്. തൽവാലിൽ അടക്കോർ എന്ന് പറയുന്നത് ഇതുപോലെ അടക്കം ചെയ്യുന്നതിനെയാണ്. ഒന്നര അടിയിലധികം വ്യാസം വരുന്ന ഇത്തരം വ്യാപ്തിയിലൂടെ മൺപാത്രങ്ങളിൽ അടക്കം ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. നരവംശ പുരാവസ്തുവിന്റെ വിഭാഗത്തിൽപ്പെടുന്നവയാണ് ഇവയെല്ലാം. ഇവിടെ ഉണ്ടായിരുന്ന ജനം ആരായിരുന്നു എന്നും ഇതുപോലുള്ള കല്ലറകൾ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഉണ്ടായിരുന്നു എന്നതും നമുക്ക് ആശ്ചര്യം ഉളവാക്കുന്ന ഒന്നാണ്. BC 6 നൂറ്റാണ്ടിൽ വൻതോതിൽ ജൂതന്മാർ എത്തിയിട്ടുണ്ട്. കാശ്മീരിലെ ഒരു കല്ലറയിൽ ഹീബ്രു ലിപിയിലാണ് എഴുതിയിരിക്കുന്നത്. ഇത് ജൂതന്മാർ ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ലിപിയാണ്. ആ ജനവിഭാഗത്തിൽ അധികവും പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും പാലായനം ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന മുസ്ലിം മതപരിവർത്തനം നടത്തിയവരെ പത്താൻസ് എന്ന് പറയുന്നു, പട്ടാളികൾ എന്നും അറിയപ്പെടുന്നുണ്ട്. പഴയ ചരിത്രം വഴിവെട്ടി വന്നവരാണ് ഇവർ എന്നുള്ളതും ഇത്തരം ശവകുടീരങ്ങൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്നുള്ളതും വാസ്തവമാണ്. ചരിത്രം സംരക്ഷിച്ചു പോരുന്ന ഒരു ഭരണകൂടം ഇന്ന് നമുക്കില്ല എന്നത് പിൽക്കാലത്തെ ചരിത്ര പുസ്തകങ്ങളിൽ വായിച്ചറിയാൻ സാധിക്കും.